തിരുവോണത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയാക്കാനുള്ള തിരക്കിലാണ് മലയാളികൾ. നന്മയുടെയും ഒരുമയുടെയും സമൃദ്ധിയുടെയും ആഘോഷത്തിനായി ഒന്നാം ഓണം നാളിൽ ഓരോ വീടും ഇന്ന് തയ്യാറെടുക്കും. നാലു നാൾ നീളുന്ന ഓണവിരുന്നുകളുടെ തുടക്കം ഉത്രാടനാളിലാണ്. തിരുവോണത്തിന്റെ ഒരുക്കങ്ങൾക്കായുള്ള അവസാന വട്ട ഓട്ടവും ഉത്രാടത്തിനാണ്. പൂക്കളം ഒരുക്കാനും ഓണസദ്യ ഒരുക്കാനും ഓണപ്പുടവിയൊരുക്കാനുമെല്ലാം ഇന്ന് ഒരു ദിവസം മാത്രം ബാക്കി. നാട്ടിലും നഗരങ്ങളിലുമൊക്കെ ഉത്രാടചന്തകൾ ഒരുങ്ങിക്കഴിഞ്ഞു. തമിഴ്നാട്ടിൽ നിന്നുള്ള പച്ചക്കറികൾക്കൊപ്പം ഇക്കുറി നാട്ടിൽ ഉൽപ്പാദിപ്പിച്ച പച്ചക്കറികളും പഴവർഗ്ഗങ്ങളുമെല്ലാം വിപണിയിലുണ്ട്. വ്യാപാര സ്ഥാപനങ്ങളിലും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് വിൽപ്പന തകൃതിയാകും. തെങ്കാശിയിൽ നിന്നും തോവാളയിൽ നിന്നും എത്തിച്ചതിനൊപ്പം നാട്ടിലെ പൂന്തോട്ടങ്ങളിൽ വിരിഞ്ഞ പൂക്കളും ഇക്കുറി വിൽപ്പനയ്ക്കുണ്ട്. ചെണ്ടുമല്ലിക്കും ജമന്തിക്കും വാടാർമല്ലിക്കും മുല്ലയ്ക്കുമാണ് ഡിമാൻഡ്. തിരുവോണ പൂക്കളം ഒരുക്കാൻ പൂ തേടി എല്ലാവരും പൂക്കടകളിലെത്തുമ്പോൾ ഇന്നാകും ഓണനാളുകളിലെ റെക്കോർഡ് വിൽപ്പന. ഇന്നു മുതൽ തൃക്കാക്കരയപ്പന്മാർ പൂമുറ്റങ്ങളെ അലങ്കരിക്കും. മരത്തിലും മറ്റും തീർത്ത തൃക്കാക്കരയപ്പന്മാർ വിപണിയിൽ ലഭ്യമാണെങ്കിലും കളിമണ്ണ് കൊണ്ട് തീർത്ത തൃക്കാക്കരയപ്പന്മാരോടാണ് പൊതുവെ മലയാളികൾക്ക് താല്പര്യം. ഉച്ച കഴിഞ്ഞാൽ ഉത്രാടപ്പാച്ചിലിൽ നാട്ടിലാകെ തിരക്കോട് തിരക്കാകും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഉത്രാടപ്പാച്ചിലിന്റെ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് SS ശരൺ, കൊച്ചിയിൽ നിന്ന് സുവി വിശ്വനാഥ് എന്നിവർ ചേരുന്നു. ആദ്യം സുവിയിലേക്ക്. സുവി, കൊച്ചി നഗരം അക്ഷരാർത്ഥത്തിൽ തിരക്കിൽ അമരാനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. ഇപ്പോൾ 8 മണി സമയം, തിരക്ക് ആരംഭിച്ചിട്ടുണ്ടോ? സുവി, കേൾക്കാമോ? നാടും നഗരവും ഉത്രാടപ്പാച്ചിലേക്ക് അവരാൻ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. തിരുവോണത്തലേന്ന് സാധനങ്ങൾ വാങ്ങിക്കൂട്ടാനുള്ള തിരക്കിലാകും ഇന്ന് മലയാളി. തിരുവോണ സദ്യ ഒരുക്കണം, പൂക്കളം ഒരുക്കണം, പുതിയ വസ്ത്രങ്ങൾ വാങ്ങണം. അങ്ങനെ 2 വർഷത്തെ കോവിഡ് സമ്മാനിച്ച ഇടവേളയ്ക്ക് ശേഷം അക്ഷരാർത്ഥത്തിൽ തിരുവോണത്തെ അതിൻ്റെ എല്ലാവിധ പ്രൗഢിയോടും കൂടി വരവേൽക്കുകയാണ് മലയാളി. മാവേലി തമ്പുരാനെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങൾ എല്ലാ ഭവനങ്ങളിലും ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. പ്രധാനപ്പെട്ട മാർക്കറ്റുകൾ, വസ്ത്രവ്യാപാര സ്ഥാപനങ്ങൾ, പച്ചക്കറി വിൽപ്പന സ്റ്റാളുകളൊക്കെ വലിയ തിരക്കിലാണ്. SS ശരൺ ഉണ്ട്. ശരൺ, ചാല മാർക്കറ്റായിരിക്കും ഒരുപക്ഷെ തിരുവനന്തപുരത്തെ ഏറ്റവും തിരക്കേറിയ സ്ഥലങ്ങളിൽ ഒന്ന്. ഇപ്പോൾ രാവിലെ 8 മണി സമയമാണ്, തിരക്ക് ഏതാണ്ട് ആരംഭിക്കാറായിട്ടുണ്ട്. എന്താണ് വിവരങ്ങൾ? രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഉത്രാട ദിനത്തിലും തിരുവോണ ദിനത്തിലും ഒക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്ന ഒരു സ്ഥലമാണ് ചാല മാർക്കറ്റ്. ഞാൻ നിൽക്കുന്നത് ചാല മാർക്കറ്റിൽ. വലിയ തിരക്കിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല. ഏതായാലും വരും മണിക്കൂറുകളിൽ അത്തരത്തിൽ വലിയ തിരക്കിലേക്ക് നീങ്ങുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ 2 വർഷവും പരിമിതമായ സാഹചര്യത്തിൽ അല്ലെങ്കിൽ നിയന്ത്രണങ്ങളോടെയുള്ള ഓണമാണ് മലയാളികൾ ആഘോഷിച്ചിരുന്നത്. എന്നാൽ ഇത്തവണ നിയന്ത്രണങ്ങളൊന്നുമില്ലാത്ത ഓണമാണ്. അതുകൊണ്ട് തന്നെ ഓണം ഏതൊക്കെ രീതിയിൽ ഓണാഘോഷം മാറ്റിക്കൂട്ടാൻ കഴിയുമോ ആ രീതിയിലുള്ള ഒരു വലിയ ആഘോഷത്തിലേക്ക് നീങ്ങാനാണ് മലയാളികൾ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഒരു പ്രതിഫലനം നമുക്ക് ഈ മാർക്കറ്റുകളിലൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. കഴിഞ്ഞ 2 പ്രാവശ്യവും നമുക്കറിയാം, നമ്മൾ ഈ സമയത്ത് ഇവിടേക്ക് എത്തുമ്പോൾ ആളൊഴിഞ്ഞ് കിടക്കുന്ന സ്ഥലങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ പതുക്കെ തിരക്കിലേക്ക് അമരുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം, ചാല മാർക്കറ്റിലാണ് SS ശരൺ ഉള്ളത്. ശരണിലേക്ക് അല്പസമയത്തിന് തന്നെ വരാമെന്ന് പ്രതീക്ഷിക്കുന്നു. ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. സുവി, എന്താണ് കൊച്ചിയിലെ കാഴ്ച രാവിലെ?
രഞ്ജിത്ത്, തിരുവനന്തപുരത്തേതുപോലെ തന്നെ തൃശ്ശൂരിലെ അല്ല ക്ഷമിക്കണം എറണാകുളത്തെ മാർക്കറ്റിലും തിരക്ക് വർദ്ധിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എറണാകുളം മാർക്കറ്റിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. തമിഴ്നാട്ടിൽ നിന്ന് എറണാകുളത്തേക്ക് പച്ചക്കറികൾ എത്തി ലോറികളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് മേട്ടുപ്പാളയം, ഊട്ടി, മൈസൂര്, കോയമ്പത്തൂർ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ നിന്നാണ് പച്ചക്കറികൾ എത്തിച്ചിരിക്കുന്നത്. മലയാളികളുടെ എല്ലാ വിഭവത്തിനും ആവശ്യമായ കറിവേപ്പില ഉൾപ്പെടെ മറുനാട്ടിൽ നിന്ന് എത്തിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അത് കാണുമ്പോൾ നമുക്ക് അല്പം ഞെട്ടിലുണ്ടാകും എങ്കിൽ കൂടിയും അതാണ് യാഥാർത്ഥ്യം. ഒപ്പം തന്നെ നമുക്ക് സദ്യ ഉണ്ണാനുള്ള വാഴയില വരെ വരുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്. ഏതായാലും തിരക്ക് ഈ മാർക്കറ്റിൽ വർദ്ധിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. എല്ലാ പച്ചക്കറികളും, ഓണം മലയാളിക്ക് ഓണം ആഘോഷിക്കാൻ വേണ്ട എല്ലാ പച്ചക്കറികളും ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഉരുളക്കിഴങ്ങ്, സവാളയ്ക്ക് കഴിഞ്ഞ കുറേ നാളുകൾ വില വർദ്ധിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ വില കുറവാണ് എന്നാണ് വ്യാപാരികൾ ഉൾപ്പെടെ പറയുന്നത്. ഇത്തവണ വിലയിൽ മുമ്പിൽ നിൽക്കുന്നത് വടുകപ്പുളി നാരങ്ങ, അച്ചാറിടാനുള്ള വടുകപ്പുളി നാരങ്ങയും അതുപോലെ നമ്മുടെ സാമ്പാറിനും അവിയലിനും ഒക്കെ ഉപയോഗിക്കുന്ന മുരിങ്ങാക്കോലിനുമാണ് വില വർദ്ധിച്ചിരിക്കുന്നത്. 120 രൂപയാണ് കിലോയ്ക്ക് എന്നാണ് എറണാകുളത്ത് ഈ ഇവയുടെ വില പറയുന്നത്. ഏതായാലും മലയാളിക്ക് ഓണം ആഘോഷിക്കാൻ അതിനുള്ള ഒരുക്കം നടത്തുന്നതിനുള്ള എല്ലാവിധ പച്ചക്കറികളും ഇവിടെ ലഭ്യമാണ്. ഇന്ന് ഒന്നാം ഓണമാണ്, കുട്ടികളുടെ ഓണമാണ്. കുട്ടികളെ വീട്ടിലിരുത്തിക്കൊണ്ട് വലിയവരെല്ലാം തന്നെ തിരുവോണം ഗംഭീരമാക്കാനുള്ള, ആഘോഷമാക്കാനുള്ള ഒരുക്കങ്ങളിലേക്ക് കടക്കും. ഏതായാലും തിരക്ക് അല്പസമയത്തിനകം തന്നെ വർദ്ധിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിരവധി വ്യാപാരികളുണ്ട്. കഴിഞ്ഞ 4 വർഷമായി മലയാളിക്ക് വലിയ തോതിൽ ഒരു ഓണം ആഘോഷിക്കാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഇത്തവണ ഓണം സജീവമാകും എന്നൊരു പ്രതീക്ഷയാണ് വ്യാപാരികളും പ്രതീക്ഷിക്കുന്നത്. ഏതായാലും അവരോട് തന്നെ നമുക്ക് ചോദിക്കാം, ഇത്തവണ എന്താണ് ഒരു പ്രതീക്ഷ? ഇപ്പോ 2 വർഷത്തിന് ശേഷമാണ് ഇപ്പൊ ഒന്ന് മാർക്കറ്റൊക്കെ ഒന്ന് റെഡിയായി വന്നേക്കുന്നത്. ഇപ്പൊ ഈ വർഷമാണ് ഒന്ന്, പക്ഷെ പ്രതീക്ഷിക്കുന്ന പോലെ 2 വർഷം മുമ്പുള്ള വലിയ ഓണത്തിന്റെ തിരക്കൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തിരക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ആ കുറവ്, അതെ, തിരക്കുള്ള സമയം ആവണേ ഉള്ളൂ. പിന്നെ പച്ചക്കറിയൊക്കെ അത്യാവശ്യം വലിയ ഒരുപാട് വില ഇല്ലെങ്കിലും പണ്ടെന്നൊക്കെ പറയുമ്പോ എങ്ങനെ വന്നാലും ഒരു 150 രൂപയുടെ മേളിലോട്ടൊക്കെ ആയിരിക്കും പച്ചക്കറികളുടെ കാര്യങ്ങൾ വരെ. അപ്പൊ വലിയ കുഴപ്പമില്ലാത്ത അഫോർഡബിൾ ആയിട്ടുള്ള വിലയിലാണ് സാധനങ്ങളൊക്കെ മേടിക്കാൻ പറ്റും എല്ലാവർക്കും. എല്ലാ പച്ചക്കറിയും അവർക്ക് പറ്റുന്ന വിലയിലേക്ക്, താങ്ങാവുന്ന വിലയിലേക്കാണ് ഇപ്പൊ എല്ലാം വന്നേക്കുന്നത്. ഏറ്റവും വില കൂടി നിൽക്കുന്നത് ഏതിനാണ്? കൂടി നിൽക്കുന്ന ഇപ്പൊ പറയുകയാണെങ്കിൽ ഇപ്പൊ മുരിങ്ങാക്കോലൊക്കെ പറയുകയാണെങ്കിൽ കഴിഞ്ഞ കൊല്ലൊക്കെ 200 രൂപ വന്നാണ്. ഇന്നിപ്പോ ഈ വർഷം 100 രൂപ ആ റേഞ്ചിൽ വന്നേ, ക്യാരറ്റ് 90 രൂപ ആ റേഞ്ചിലേക്ക് വന്നേക്കണം. സാധാരണ 100 മേളിലോട്ടും 200 മേളിലോട്ടും പോകുന്നതാണ് മുരിങ്ങാക്കോലൊക്കെ. 100-120 രൂപയൊക്കെ ആ റേഞ്ചിലേക്ക് വന്നിട്ടുണ്ട്. വടകപ്പുളിയൊക്കെ 70 രൂപ വരുന്നുണ്ട്, 70 രൂപ റേഞ്ച് വരും. സാധാരണ 100 രൂപ മേളിൽ വരും. എല്ലാം 100 സൈഡ് മേളിലായിട്ട് വരേണ്ടതാണ് ഇന്നത്തെ ദിവസത്തില്. പക്ഷെ ഇന്നെല്ലാം 100 താഴെ, 100 രൂപ റേഞ്ചിൽ താഴേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ വരുന്ന കുഴപ്പമില്ല, വലിയ കുഴപ്പമില്ല. എന്നാലും അന്തരീക്ഷം കുറച്ച് മോശമാണ്, മഴയുടെ ഒക്കെ പ്രശ്നമുണ്ടെങ്കിലും ആളുകൾ വരുന്നുണ്ട്, മാർക്കറ്റിൽ വരുന്നുണ്ട് സാധനങ്ങളൊക്കെ മേടിക്കാനാണ്. ഇതാണ് വ്യാപാരികളുടെ ഒരു പ്രതീക്ഷ. അതായത് മഴ മാറി നിൽക്കുന്നു എന്നത് ഏറ്റവും സന്തോഷത്തോടു കൂടിയാണ് ഇവർ കാണുന്നത്. അതുകൊണ്ട് തന്നെ ധാരാളം പേർ ഇന്ന് മാർക്കറ്റിലേക്ക് എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ സാധാരണ ഓണക്കാലത്ത് 200 രൂപയിലേക്ക് പോലും പച്ചക്കറിയുടെ വില വർദ്ധിക്കാറുണ്ട് എന്നാണ് വ്യാപാരികൾ പറയുന്നത്. എന്നാൽ അത്രത്തോളം ഒരു വില വർധന ഇല്ല എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ ഓണം ആഘോഷിക്കാൻ വേണ്ടി പച്ചക്കറിക്കായി നിരവധി പേർ മാർക്കറ്റിലേക്ക് എത്തിച്ചേരണം എന്നാണ് ഇവരുടെ ഒരു അപേക്ഷ കൂടിയുള്ളത്. ഏതായാലും എറണാകുളം മാർക്കറ്റിൽ തിരക്ക് വർദ്ധിച്ചു വരുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. നമുക്ക് ഇവിടെ ചോദിക്കാം. ഞാൻ ഷാൾ അസോസിയേഷൻ സെക്രട്ടറിയാണ്. അപ്പൊ കഴിഞ്ഞ 2 വർഷത്തേക്ക് ഓണം കാര്യമായിട്ടുള്ള ആഘോഷം ഇല്ലായിരുന്നുകൊണ്ട് തമിഴ്നാട്ടിലൊന്നും അതിന് കണക്കാക്കി കൃഷി ചെയ്തില്ല. അതുകൊണ്ട് ചരക്കുകൾ കുറവ് വന്നതിന്റെ ഒരു വിലക്കയറ്റമുണ്ട് എന്നുള്ളതല്ലാതെ ഇവിടെ മാർക്കറ്റിൽ വില കൂട്ടിയിട്ടൊന്നും കച്ചവടം നടത്തുന്ന സാഹചര്യമില്ല ഇപ്പൊ വളരെ. പിന്നെ എന്നാലും ഇതൊക്കെ ഈ ഓണത്തിന് പാവക്കാണെങ്കിൽ ഒരെണ്ണമെങ്കിലും വാങ്ങിക്കുന്ന ഒരു സ്വഭാവമുണ്ട്, അച്ചിങ്ങാണെങ്കിൽ അരക്കിലും. അപ്പൊ അതിന്റെ ക്വാണ്ടിറ്റി അതിന്റെ ഇതിൽ കുറവ് വരുത്തിക്കൊണ്ട് ഓണം ഉണ്ടാനുള്ള ഒരു പുറപ്പാടിലാണ് എല്ലാവരും. അപ്പൊ മാർക്കറ്റിന്റെ ഈ പുതിയ മാർക്കറ്റിലേക്ക് വന്നിട്ട് ഇവിടെ ആദ്യത്തെ ഓണമാണ് ഈ മാർക്കറ്റിംഗ് കൂടെ മാറിയിട്ട്. അപ്പൊ അത് വളരെ നന്നായിട്ടാണ് പോണത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കച്ചവടം വളരെ മോശമായിരുന്നെങ്കിലും ഇന്ന് മാർക്കറ്റ് സജീവമായിട്ടുണ്ട്. കാലാവസ്ഥ ഇങ്ങനെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും അത് വന്ന് വാങ്ങിക്കാനും കൊണ്ടുപോകാനും ഓണം ആഘോഷിക്കാനുമുള്ളൊക്കെ സൗകര്യം ഉണ്ടാവും. ഈ തമിഴ്നാട്ടിൽ നിന്നാണ് മിക്ക പച്ചക്കറികളും എത്തുന്നതെന്ന് പറഞ്ഞു. ഈ നാടൻ പച്ചക്കറികൾ നമ്മുടെ നാട്ടിൽ നിന്ന് എന്തെങ്കിലും എത്തുന്നത്? നാടൻ പച്ചക്കറികൾ പാവയ്ക്ക, പടവലങ്ങ, അതുപോലെ നമുക്ക് ആവശ്യമുള്ള എല്ലാ ഇനം പച്ചക്കറികളും ഇല്ല, കുമ്പളങ്ങ, അത് മാത്രമേ ഉള്ളൂ. അത് മറ്റേ തമിഴ്നാടിനെയാണ് നമ്മൾ ആശ്രയിക്കുന്നത്. തമിഴ്നാട്, കർണാടക,
അതാണ് പ്രധാനമായിട്ടും ഉള്ളത്. അപ്പോൾ ശരിക്കും കൃഷിക്ക് അനുയോജ്യമായ നമ്മുടെ സ്ഥലങ്ങൾ കൃഷി ചെയ്യുന്നില്ല. ചെയ്യാത്തതിൻ്റെ കാരണം ഇതിന് അതിന് ഒരു കൃഷിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ, കൃഷി നാശം സംഭവിച്ചാൽ അതിൻ്റെ തക്ക സമയത്തുള്ള ഇടപെടലുകൾ ഇല്ലാത്തതാണ് അതിൻ്റെ കാരണമെന്നാണ് കർഷകർ പറയുന്നത്. എന്നാലും അതിൻ്റെ ഈ സർക്കാരുകൾ അതിന് വളരെ ഇതൊക്കെ മുൻതൂക്കം കൊടുക്കുന്നുണ്ടെങ്കിലും അത് കാർഷിക ഒരു സംസ്കാരം നമ്മൾ വിട്ടുകളഞ്ഞ പോലെ തോന്നണം. അത് വീണ്ടും തിരിച്ചു വന്നില്ലെങ്കിൽ നമ്മൾ തമിഴ്നാടിന് ഇങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കുക എന്നുള്ളതല്ലാതെ നമ്മളുടെ ഇവിടെ പുരോഗതി കുറയില്ല. കുറയും. ഉൽപ്പാദനം ഇല്ലാത്തൊരു രാജ്യവും ഒരിക്കലും പുരോഗതിയിൽ വന്നിട്ടില്ല. അതുകൊണ്ട് കേരളം പുരോഗതിയിൽ വന്നെങ്കിൽ ഉൽപ്പാദനത്തിലും മുൻപന്തിയിൽ വരണം. തീർച്ചയായും അദ്ദേഹം പറയുന്നത് ഇതാണ്. അതായത് കാർഷിക സംസ്കാരമാണ് കേരളത്തിന്റെ. നമുക്കറിയാം ഓണം എന്ന് പറയുന്നത് കർഷകരുടെ വിളവെടുപ്പിന്റെ കൂടെ ആഘോഷമായിരുന്നു. അതായത് കർക്കിടകം കഴിഞ്ഞ് വിളവെടുപ്പ് വരുന്ന ചിങ്ങപ്പുലരി, ആ പുലരിയിൽ തിരുവോണ നാളിൽ മുഴുവൻ സദ്യാവിഭവങ്ങളും അതായത് പച്ചക്കറി വിഭവങ്ങൾ എല്ലാം തന്നെ മേശയിൽ ഒരുക്കുന്ന ഒരു കാലമായിരുന്നു ഓണം എന്ന് പറയുന്നത് മലയാളിക്ക്. എന്നാൽ ആ ഒരു കാഴ്ച ഇപ്പോൾ മാറിയിരിക്കുന്നു. തമിഴ്നാട്ടിൽ നിന്നുള്ള പച്ചക്കറികളാണ് സുലഭമാണ് പച്ചക്കറി വെച്ച് കേരളം ഓണം ആഘോഷിക്കുന്ന കാഴ്ചകൾ, അത് കൊച്ചിയിലെ മാർക്കറ്റിലെ ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ്. ഊട്ടിയിൽ നിന്നും കോയമ്പത്തൂരിൽ നിന്നും അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്ന് പച്ചക്കറികൾ, തേനിയിൽ നിന്നുമൊക്കെ പച്ചക്കറികൾ നമ്മുടെ മാർക്കറ്റിലേക്ക് അങ്ങനെ പ്രവഹിക്കുകയാണ്. ഓണം അങ്ങനെ തമിഴ്നാട്ടുകാർക്കും ഓണമാകുന്നു. നമുക്ക് ഇനിയും തിരുവനന്തപുരത്തെ കുന്നുറപ്പാണ് തിരുവനന്തപുരത്ത് ചാല മാർക്കറ്റിലെ എസ് എസ് ശരണുടെ ശരൺ വിവരങ്ങൾ. രഞ്ജിത്ത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഉത്രാട ദിനമാണ്, ഉത്രാട പാച്ചിലാണ്. എന്നാൽ അത്തരത്തിൽ വലിയൊരു തിരക്കിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല. പക്ഷേ വരും മണിക്കൂറുകളിൽ അത്തരത്തിൽ വലിയ തിരക്കിലേക്ക് നീങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ രണ്ട് വർഷത്തിന് ശേഷം, രണ്ട് വർഷവും വലിയ നിയന്ത്രണങ്ങളോടെയുള്ള ഓണമായിരുന്നു. ഇത്തവണ നിയന്ത്രണങ്ങളൊന്നുമില്ലാതെയുള്ള ഓണമായതിനാൽ തന്നെ അത് വിപുലമാക്കാൻ, ഏതൊക്കെ രീതിയിൽ വിപുലമാക്കാൻ കഴിയുമോ അങ്ങനെ വിപുലമാക്കാനുള്ള ശ്രമത്തിലാണ് മലയാളികൾ. ഇവിടെ നിരവധി പേർ ഈ സദ്യവട്ടം ഒരുക്കാനുള്ള സാധനങ്ങൾ വാങ്ങാനൊക്കെ എത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് ഇത്തവണ രണ്ട് വർഷത്തിന് ശേഷമുള്ള ഓണമാണ്, നമ്മൾ എങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത്? നല്ല രീതിക്ക് തന്നെയാണ്, വളരെ നല്ല രീതിക്ക് തന്നെയാണ്. ഇപ്പം രണ്ട് വർഷത്തോളം കൊറോണ ബാധിച്ച് ഇറക്കാൻ എഴുന്നതാരും, പിന്നെ അത്യാവശ്യം ഇതിന് വേണ്ടി എല്ലാവരും ഒരുങ്ങി, ശരിക്കും പറഞ്ഞാൽ ഒരുങ്ങി കഴിഞ്ഞിരിക്കുന്നത്. അത്യാവശ്യം എല്ലാവരും വീട്ടിൽ നിന്നൊക്കെ പുറത്തിറങ്ങിയല്ലേ സാധനങ്ങളൊക്കെ വാങ്ങി നാളത്തേക്കുള്ള ഒരുക്കങ്ങൾക്ക്? നിയന്ത്രണങ്ങളൊന്നും അധികം ഇല്ല. അങ്ങനെയൊക്കെ വന്നതോടെ ഇപ്പം ആൾക്കാർ കൂടുതലായിട്ടും ഇപ്പം ഓണം ആഘോഷിക്കാനായിട്ട് ഇതിനാണ് തീരുമാനിച്ചിരിക്കുക. എങ്ങനെയുണ്ട് വിലക്കയറ്റം ഉണ്ടോ? ചില സാധനങ്ങൾക്ക് വില കയറ്റമുണ്ട്, ചിലതൊക്കെ വില കുറവുണ്ട്. ഇപ്പം വാങ്ങിച്ച് ഇതിലെ പറ്റുള്ളൂ. ഏതിനൊക്കെയാണ്, ഏത് പച്ചക്കറി ഉൽപ്പന്നങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ വിലയുള്ളത്? വിലയുള്ളത് ഇഞ്ചി പിന്നെ വഴുതന അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസിനൊക്കെ വില കൂടുതലാണ്. അതാണ് ഈ ചാല മാർക്കറ്റിലെ സാഹചര്യമാണ് നമ്മൾ ഈ കാണുന്നത്. ഏതായാലും നമുക്ക് ഇവരോട് ഈ എങ്ങനെയാ ചേച്ചി ഇത്തവണത്തെ ഓണം എങ്ങനെയാണ്? ഓണത്തെ വരവേൽക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പിലുമാണ് മലയാളികൾ. തിരുവനന്തപുരത്ത് ചാല മാർക്കറ്റിലും എറണാകുളം മാർക്കറ്റിലുമൊക്കെ വലിയ തിരക്ക് അനുഭവപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. എല്ലാ സാധനങ്ങളും വ്യാപാരികൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. പച്ചക്കറിക്കും മറ്റും മിതമായ വിലയാണ് എന്ന് പറയുന്നു. പക്ഷേ ചില സാധനങ്ങൾക്ക് വില വർദ്ധിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം നാടും നഗരവും ഉത്രാട പാച്ചിലേക്ക് കടക്കും. എസ് എസ് ശരണും ഒപ്പം സുവിയുമാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഉത്രാടത്തിന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ വഴിപാടാണ് ഉത്രാട കാഴ്ചക്കുല സമർപ്പണം. കാഴ്ചക്കുല സമർപ്പണത്തിനായി വൻ തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിലും ഓണാഘോഷത്തിൻ്റെ ഭാഗമായി കാഴ്ചക്കുല സമർപ്പണം നടക്കുകയാണ്. ആചാരപരമായ ചടങ്ങുകൾ അവിടെ പുരോഗമിക്കുന്നു. വലിയ തിരക്കും ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നുണ്ട്. വളരെ പെട്ടെന്ന് തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം. വാർത്താ ബുള്ളറ്റിൻ തുടരുന്നു. വെള്ളാപ്പള്ളിക്കും ഒപ്പം കാന്തപുരത്തിനും ഡീലിറ്റ് നൽകാനുള്ള തീരുമാന വിവാദത്തിൽ സിൻഡിക്കേറ്റ് യോഗത്തിൽ വി സിയുടെ അനുമതിയോടെ സ്വാശ്രയ സ്ഥാപന പ്രതിനിധി അബ്ദുറഹ്മാൻ
ഇ അബ്ദുറഹ്മാനാണ് പ്രമേയം അവതരിപ്പിച്ചത്. സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കിടയിൽ ഭിന്നത വന്നതോടെ തീരുമാനം സെർച്ച് കമ്മിറ്റിക്ക് വിട്ടു. എസ് വിനേഷ് കുമാർ വിവരങ്ങൾ പങ്കുവെക്കും. വിനേഷ്, ഈ വിവാദം അത് ഉണ്ടാകുന്ന ഏത് തരത്തിലാണ്? ഈ രണ്ടു പേർക്കും ഡീലിറ്റ് നൽകാനുള്ള തീരുമാനം എങ്ങനെ ഉണ്ടായി? രഞ്ജിത്ത്, വിദ്യാഭ്യാസ മേഖലയ്ക്ക് രണ്ടുപേരും നൽകുന്ന സംഭാവന പരിഗണിച്ചാണ് ഇങ്ങനെ ഡീലിറ്റ് നൽകാനുള്ള തീരുമാനം കാലിക്കറ്റ് സർവകലാശാല എടുത്തിട്ടുള്ളത്. ഇത് സിൻഡിക്കേറ്റ് യോഗത്തിലായിരുന്നു തീരുമാനം. ഇത് വി സിയുടെ അനുമതിയോടുകൂടിയാണ് ഇത്തരത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്ന് എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇതിൽ സിൻഡിക്കേറ്റ് അംഗവും സ്വാശ്രയ കോളേജിന്റെ പ്രതിനിധിയുമായ സ്വാശ്രയ കോളേജുകളുടെ സംഘടനകളുടെ പ്രതിനിധിയുമായ ഇ അബ്ദുറഹ്മാനാണ് ഇത് സംബന്ധിച്ചുള്ള പ്രമേയം പാസാക്കിയത്. പക്ഷേ ഈ പ്രമേയത്തിനെ ഒരു വിഭാഗം ഇടതുപക്ഷ അംഗങ്ങൾ തന്നെ എതിർത്തു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കാരണം എന്തടിസ്ഥാനത്തിലാണ് ഈ രണ്ടുപേർക്ക് കൊടുക്കേണ്ടത് എന്നുള്ളൊരു ഒരു പ്രശ്നം ഇതിനകത്ത് തർക്കം ഇതിനകത്തുണ്ടായി. പക്ഷേ ആ തർക്കം ഇതുവരെയും പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള തീരുമാനം സെർച്ച് കമ്മിറ്റിക്ക് വിട്ടിട്ടുണ്ട്. സെർച്ച് കമ്മിറ്റി ആയിരിക്കും ഇതിന്റെ അന്തിമ തീരുമാനമെടുക്കേണ്ടത്. പ്രമേയം അങ്ങനെ തന്നെയാണ് പ്രമേയത്തിൽ പറയുന്നത്. എന്തായാലും ഈ ഇടതുപക്ഷ അനുകൂലി കൂടിയായ വൈസ് ചാൻസലറുടെ അനുവാദത്തോടെ നടന്ന ഒരു തീരുമാനമായതുകൊണ്ട് തന്നെ വലിയൊരു എതിർപ്പുണ്ടാവാൻ സാധ്യതയില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. സമൂഹത്തിനാകെ പ്രയോജനപ്പെടുന്ന വിധത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തനം നടത്തുന്ന മഹത് വ്യക്തികളാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരും ഒപ്പം തന്നെ SNDP നേതാവായ വെള്ളാപ്പള്ളി നടേശനും എന്നാണ് പ്രമേയത്തിൽ പറയുന്നത്. സ്വന്തം കുടുംബത്തിലേക്ക് പണം സ്വരൂപിക്കുന്ന വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളല്ല ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ സമൂഹത്തിന് മാതൃകയാവേണ്ട വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇരുവർക്കും ഡീലിറ്റ് നൽകാൻ എന്തുകൊണ്ടും യോഗ്യരാണ് എന്നും പ്രമേയം ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് 18 ഗുഡ് മോർണിംഗ് പൂർണ്ണമാവുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഉത്രാട നാളാണ്, എല്ലാ ആശംസകളും നേരുന്നു. നാളെ തിരുവോണമാണ്. തിരുവോണ ദിനത്തിലും ഗംഗേയമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നമ്മളെല്ലാവരും. നമസ്കാരം.